എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് വെള്ളം വറ്റിച്ച് മീൻ പിടിച്ച് കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചാർലിക്കുട്ടിനും സഹായിക്കാനുണ്ട്. അവധി ദിവസം കിട്ടിയാൽ നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളത് വെള്ളം മാറ്റിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള മീനുകളെ നോക്കി പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വിശ്വസിച്ച് വിഷമയമില്ലാത്ത നല്ല മീനുകളെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് വളർത്താൻ വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു മാനസിക ഉല്ലാസം കൂടി നമുക്ക് നൽകുന്ന രീതിയിലുള്ള രണ്ട് ടാങ്ക് ഫിഷ് ടാങ്ക് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്കത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. മാത്രവുമല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ആരെങ്കിലും കാണുന്നില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ബ്രാല് കുട്ടന്മാരാണ് ഇവയെ. നമ്മൾ വളർത്തി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഒരു രീതിയിലും വിഷമയമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനുകളെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ഐഡിയാസൊക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെയാണ് കേട്ടോ ഒന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് കാലത്താണ് ഇങ്ങനെ ഒരു ഐഡിയ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ വന്നത്. കുറച്ച് സിമൻറ്റ് കല്ലുകൾ നമ്മുടെ വീട്ടിലെ എന്തോ ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്ന കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിലായിട്ട് ടർപ്പായിൻ ഉപയോഗിച്ച്, അതായത് ടർപ്പോളിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഷീറ്റ്, നമുക്ക് ഒരു ടാങ്ക് പോലെ കല്ല് ചുറ്റും വെച്ചിട്ട് ആ ഷീറ്റുള്ളിലിട്ടിട്ട് മീൻ വളർത്തുന്ന ഒരു ഐഡിയയാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ അതെന്തുകൊണ്ടോ നല്ല രീതിയിൽ അങ്ങോട്ട് ആയില്ല. വെയിലിൻ്റെ ചൂടൊക്കെ കൊണ്ട് വെള്ളം ചൂടാവുന്നതുകൊണ്ടോ അതോ മീൻ അത്ര അങ്ങോട്ട് ഉഷാറായില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നിയത്, താഴെ ഒരു തണൽ ഭാഗം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ടാങ്ക് ഉണ്ടാക്കിയിട്ട് വളർത്താം എന്ന് തോന്നിയത്. അങ്ങനെ 8 അടി നീളത്തിലും 4 അടി വീതിയിലും രണ്ട് ടാങ്ക് ഉണ്ടാക്കി, 4 അടി താഴ്ചയുള്ള രണ്ട് ടാങ്ക്. അപ്പോൾ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഒരെണ്ണത്തിൽ ഒരു സെറ്റ്, അപ്പോൾ ഇത്രയും വലിപ്പമുള്ള 8 അടി നീളവും 4 അടി വീതിയുള്ള ഒരു ടാങ്കാണെങ്കിൽ, 4 അടി താഴ്ചയും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു 50-60 കുഞ്ഞുങ്ങളെ നമുക്ക് ഒരേ സമയം വളർത്താൻ പറ്റും. അങ്ങനെ ഒരു ടാങ്കിൽ 60 കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടു ബ്രാൽ, അതൊരു പകുതി പ്രായമായപ്പോൾ വീണ്ടും അടുത്ത ടാങ്കിൽ 60 കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വളർന്ന് വലുതായി വരുമ്പോഴേക്കും നമ്മൾ പിടിച്ചു തീരുമ്പോഴേക്കും അടുത്ത ടാങ്കിൽ റെഡി ആയിണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഒരു ഐഡിയ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. കുറച്ച് സിമൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് പോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ട് തേച്ച് കൊടുക്കണം വെള്ളം ലീക്കായി പോകാതിരിക്കാൻ. പിന്നെ നമുക്ക് അടിയിൽ നമുക്ക് വെള്ളം തുറന്നു വിടാനായിട്ടുള്ള PVC പൈപ്പിൻ്റെ ഒരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ മാസത്തിൽ 2 പ്രാവശ്യം ടാങ്ക് ക്ലീൻ ചെയ്യും കേട്ടോ. ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ വെള്ളമൊന്ന് മാറ്റിയിട്ട് പുതിയ വെള്ളം നമ്മൾ നമ്മുടെ 1.5 പൈപ്പ് മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ നിറച്ചിടും. അപ്പോൾ ഇത് ഫുള്ള് നിറയ്ക്കൊന്നും വേണ്ട കേട്ടോ. ബ്രാലൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാടി പുറത്തു പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള വല ഇടാനായിട്ട് ഒരിക്കലും മറക്കരുത്, വല വേണം. മാത്രവുമല്ല മീനുകൾക്ക് അധികം വെള്ളം വേണ്ട, ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ 1/2 ഭാഗം വെള്ളം ടാങ്ക് നിറച്ചാൽ മതി. പിന്നെ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ വരുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ വളം അല്ലെങ്കിൽ ചെടികൾക്ക് നൽകേണ്ട ഒരു വലിയൊരു വളം കൂടി അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല വളവും കൂടിയുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ മാത്രമല്ല ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് നല്ല വിശ്വസിച്ച് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നിവൃത്തികേട് ഉള്ളപ്പോൾ നമ്മൾ വാങ്ങിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ടാങ്കായാലും ഉണ്ടാക്കി കുറച്ച് മീനുകളൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകും. നല്ല വിഷമയമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള വേസ്റ്റ് ഫുഡുകളൊന്നും നമ്മൾ കൊടുക്കില്ല. നമ്മൾ ഇതിന് വാങ്ങുന്ന ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഹൈബ്രിഡ് ഇനത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളാണ്. ഇവയ്ക്ക് നമ്മൾ നമ്മുടേതായ ഭക്ഷണ രീതികളെക്കാളും കുറച്ചും കൂടി നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് മാത്രം ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. ഫുഡ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ തരികളായിട്ടുള്ള ഫുഡ് കിട്ടും, സ്റ്റാർട്ടർ. അത് കഴിഞ്ഞ് വലുതായി കഴിയും തോറും അതുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീഡിങ് നമുക്ക് വാങ്ങാൻ പറ്റും. ഫുഡ് നമ്മൾ വെക്കുമ്പോൾ ഒരിക്കലും ഈർപ്പമുള്ളിടത്ത് വെക്കാതെ നല്ല രീതിയിൽ അടച്ചുറപ്പുള്ളൊരു പാത്രത്തിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ വലയൊക്കെ ഇട്ട് ഇതുവയ്ക്ക് കൂടുതൽ വെയിൽ വന്നാൽ വെള്ളം ചൂടാകും. അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ മീനുകൾക്ക് അത് അത്ര നല്ലതാണോന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ഒരു തണൽ ഭാഗത്ത് ഒരു വലിയൊരു ജാതിയുടെ ചുവട്ടിലാണ് ഈ രണ്ട് ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ അടിത്തറയൊന്നും നമ്മൾ താഴ്ത്തിയിട്ടില്ല. 2 കല്ല് താഴ്ത്തിയിട്ട് നമ്മൾ മുകളിലേക്ക് ഇതേപോലെ പണിതിരിക്കുന്നതാണ്.
വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ ഇതുപോലെയുള്ള കല്ല് വെച്ചിട്ട് ടർപ്പായി വെച്ചിട്ട് ആളുകൾ വളർത്തുന്നു. അതിൻ്റെ ഉള്ളിൽ ഷീറ്റിട്ടിട്ട് ഉണ്ട് കേട്ടോ, അത് ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും ഒത്തിരി നാൾ ഈട് നിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഈ ഒരു രീതിയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഓക്സിജൻ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു മോട്ടർ വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം മീനുകളൊക്കെ മുകളിൽ വന്ന് അവരാവശ്യത്തിന് ഓക്സിജൻ ശ്വസിച്ച് പോകുന്ന മീനുകളാണ്, ഫിഷുകളാണ്. ഇത് വളർത്തുന്ന മീനുകൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഇനിയും എന്താ പറയുക, നമുക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ പച്ചക്കറി ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയവും മനസ്സും കൂടി വേണമെന്നുള്ളൂ. നല്ല ഇനം മീൻ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് വാങ്ങാൻ നോക്കണം കേട്ടോ. പലതരത്തിലുള്ള ആൾക്കാർ സെയില് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ വളർച്ച കിട്ടുന്ന തരത്തിലുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളെ തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പിടിക്കുമ്പോഴേ മീൻ കഴുകി വയ്ക്കാനൊക്കെ പിടിക്കുമ്പോൾ നന്നായിട്ട് മൂപ്പെത്തിയത്, അതായത് പ്രായമായതിനു ശേഷം മാത്രം പിടിക്കാൻ നോക്കുക. ഇളം പ്രായത്തിലുള്ളത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല വലിപ്പമുള്ളതും ഉള്ളതിൽ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളതിനും കൂടി നമ്മൾ ആദ്യം പിടിച്ച് നമ്മൾ കറി വയ്ക്കുന്നതായിരിക്കും നല്ലത്, കുഞ്ഞുങ്ങൾ പിടിക്കുന്നതിലും. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ പാടശേഖരങ്ങളിലും നമ്മുടെ തോടുകളിലൊക്കെ കിട്ടുകൊണ്ടിരുന്ന വിരാലുകൾക്കിടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പുറത്തുനിന്നൊക്കെ ഈ മറ്റ് എന്താ പറയുക, ഓരോന്നിട്ട് വരുന്ന മീനുകളേക്കാളും വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയ മീനുകളാണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെറൈറ്റി മീനുകളെ നമുക്ക് വളർത്താം. ഇതേപോലെ ഇത് ഈ വിരാലൊരു കേടുപോലും നമുക്ക് വന്നിട്ടില്ല കേട്ടോ. നമുക്കൊന്നും അത് ചത്തുപോകുകയോ അല്ലെങ്കിൽ വേറെ കേടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഈ ബ്രാല് പോലെയുള്ള മീനുകളെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഒരു എളുപ്പവിദ്യയുണ്ട്. പലർക്കും അറിയാവുന്നതാണ് എങ്കിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഈ മീനുകൾ ചെതമ്പൽ കളഞ്ഞതിന് ശേഷം അതിനകത്തൊരു 5-6 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നമ്മളൊന്ന് കത്തി കൊണ്ട് വടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഉളുമ്പും അതിൻ്റെ വഴുവഴുപ്പും എല്ലാം പോയി നല്ല വൃത്തിയുള്ള മീനായിട്ട് നമുക്ക് കഴുകി വെട്ടി കഴുകി എടുത്ത് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലും വലിയ മുതൽമുടക്കില്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഫിഷിൻ്റെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം ലൈക്കായിട്ടും കമൻസായിട്ടും രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ മറ്റ് ഉപകാരപ്രദമായ മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.